തമ്പുരാൻ നീണാൾ വാഴട്ടെ. തമ്പുരാൻ, ഇവരാണ് ജാതവേദന്റെ രത്നങ്ങൾ മോഷ്ടിച്ചത്. ഇവരോ? ഇവർ കള്ളന്മാരല്ല, കൊള്ളക്കാരുമല്ല. ദേശമംഗലത്തിലെ ഉന്നത കുടുംബങ്ങളിൽപ്പെട്ടവർ. ഇവരാണോ മോഷ്ടാക്കൾ? അതേ തമ്പുരാൻ, നമ്മുടെ സേനാനികർ ഇവരെ കണ്ടെത്തുകയായിരുന്നില്ല. കയ്യിൽ വാരിപ്പിടിച്ച രത്നങ്ങളുമായി ഇവർ തന്നെ അങ്ങയുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. തമ്പുരാൻ, ഞങ്ങളെ രക്ഷിക്കണം. ദേവി മഹാമായ ഞങ്ങൾക്ക് പുറകെയുണ്ട്. ആ വിളയാട്ടം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, പക്ഷെ ചെയ്തുപോയി തമ്പുരാൻ. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ പേര് കളങ്കപ്പെടുത്താനോ അതോ നാട്ടിൽ അസ്വസ്ഥതയുണ്ടാക്കാനോ? തമ്പുരാനെ, ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചത് അയൽ രാജ്യത്തെ ഉദയവർമ്മ തമ്പുരാനാണ്. വാഗ്ദാനങ്ങൾ കേട്ട് കണ്ണ് മഞ്ഞളിച്ചു പോയപ്പോ ഞങ്ങൾ അറിയാതെ. ദേശമംഗലത്തെ ജനങ്ങൾക്കിടയിൽ എത്രയോ വലിയ സ്ഥാനം വഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് അറിയാതൊരു തെറ്റ് ചെയ്തു പോയെന്നോ? അയൽ രാജാവിന് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ കീർത്തി നശിപ്പിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് മറന്നുപോയോ? ജാതവേദൻ, ഈ കിഴികൾ വാങ്ങിക്കൂ. അങ്ങയുടെ അറയിലെ നഷ്ടപ്പെട്ട രത്നങ്ങൾ മുഴുവൻ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തു. ശരി തമ്പുരാൻ. തമ്പുരാനെ, ദേവി കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഇനി അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളെ രക്ഷിക്കാൻ നാം തീരുമാനിച്ചാൽ ദേവി കോപത്തിന് നാം ഇരയാവില്ലേ? തമ്പുരാനെ, കനിവ് കാണിക്കണം. ഇല്ല, ജാതവേദന്റെ രക്തങ്ങൾ കൊള്ളയടിക്കാൻ മോഷ്ടാക്കളെയല്ലാതെ ഇവരെ തിരഞ്ഞെടുത്തത് ഉദയവർമ്മന്റെ ബുദ്ധി. ഒരു ശത്രുവിന് ഏത് നിലയ്ക്കും അധപ്പതിക്കാം, പക്ഷേ ദേശമംഗലത്തെ പൗരൻ അവന്റെ ധർമ്മം കാണിക്കണമായിരുന്നു. ശിക്ഷാവിധി ഒരു കാരാഗ്രഹം കൊണ്ട് തീരില്ല. ജനങ്ങളെ വിളിച്ചുകൂട്ടി നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കാനുള്ള അവസരം അവർക്ക് നാം വിട്ടുകൊടുക്കും. അവര് വിധിക്കട്ടെ. അത് കല്ലെറിഞ്ഞു കൊല്ലുവാനായാലും കഴുമരത്തിലേറ്റുവാനായാലും. മന്ത്രിമുഖ്യ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഈ മൂന്ന് പേരെയും തുറുങ്കിലടക്ക്. കൽപ്പന പോലെ നടക്ക്. തമ്പുരാൻ, ഉദയവർമ്മന് ഉചിതമായ മറുപടി കൊടുക്കണ്ടേ? വേണം. ഉദയവർമ്മനുള്ള കുറിമാനം അധികം വൈകാതെ അയക്കാം. നമ്മുടെ വിശ്വാസം തെറ്റിയില്ല. ദേവി മഹാമായ അത്ഭുതങ്ങൾ കാണിച്ചു. ഇവരെ നമുക്ക് കാണിച്ചു തന്നതും അമ്മ മഹാമായ തന്നെയാണ്. എല്ലാം അമ്മയുടെ വിളയാട്ടങ്ങൾ. ഈ ദേശം മഹാമായയുടേതാണ്. ഈ സിംഹാസനത്തിൽ നാം വെറും ഒരു കാവൽക്കാരൻ മാത്രം. അടിയുറച്ച ദേവി ഭക്തനായി ദേശത്തിന്റെ കാവൽക്കാരനാവാനാണ് നമ്മുടെ തീരുമാനം. അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. അമ്മേ ഭഗവതി. ശരണ്യേ ത്രയംബകേ ഗൗരി. തമ്പുരാട്ടി നേർന്ന കടുംപായസം അമ്മയ്ക്ക് നേദിച്ചു. ഇതാ പ്രസാദം. ചക്രപാണി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തിടുക്കമാണ് അദ്ദേഹത്തിന്. രത്നവ്യാപാരിയുടെ കാര്യം പറഞ്ഞ് ഒരിക്കൽ എന്നോട് തർക്കിച്ചു. ദേവി മഹാമായ അതിന് പരിഹാരം കണ്ട വിധം അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നില്ല. അല്പവിശ്വാസി അവിശ്വാസിയേക്കാൾ അപകടകാരിയാണ്. അയാൾ എന്നെ തടയണ്ട. തിരുമേനി, ആ വരുന്നതാണ് ഞാൻ പറയാറുള്ള യോഗിനിയമ്മ.
മാതാ. പ്രണാമം. ഇത് മേൽശാന്തി, വിഷ്ണുദത്ത് നമ്പൂതിരി. ദുഃഖങ്ങളെല്ലാം അവസാനിച്ചല്ലോ അല്ലേ? അവിടുത്തെ നല്ല വാക്കുകൾ കൊണ്ടും മഹാമായയുടെ അനുഗ്രഹം കൊണ്ടും എല്ലാം സന്തോഷമാണ്. നിവേദ്യമാണോ കയ്യിൽ? അതെ, അമ്മയ്ക്കായി നേദിച്ച കടുംപായസം. ആഹാ, കൊള്ളാലോ. കുറച്ച് തരാമോ? അതിനെന്താ, അമ്മ എടുത്തോളൂ. ക്ഷേത്രനടയിൽ നിന്നും യാത്ര പറയുമ്പോൾ സന്തോഷമാണല്ലോ പതിവ്. ഇവരുടെ സംസാരത്തിൽ എന്തോ ദുഃഖം കലർന്നതുപോലെ. എന്താണ്? വലതുകാലിൽ വേദനയും നീരുമായിട്ട് മൂന്നാല് ദിവസം മുൻപ് വന്നതാണ്. ഇവിടെ അമ്മയുടെ മുൻപിൽ ഭജനമിരുന്നു. മാറ്റങ്ങളൊന്നും വന്നില്ല. ഇദ്ദേഹത്തിന് തിരിച്ചു പോകണമെന്ന് നിർബന്ധം. എന്തു പറ്റിയതാണ്? കാലൊന്ന് കാണിക്കാമോ? അത്ഭുത സിദ്ധിയുള്ള യോഗിനിയാണ്. ഓ, ഇതാണോ കാര്യം? ഇത് വളരെ നിസ്സാരമാണല്ലോ. കാലം കുറേയായി, ഈ വേദന സഹിക്കുന്നു. നിസ്സാരമല്ല. നിസ്സാരമാണ്. ക്ഷേത്രത്തിനകത്ത് കത്തുന്ന നിലവിളക്കിൽ നിന്നും അല്പം എണ്ണയെടുത്ത് പുരട്ടേണ്ട കാര്യമേ ഉള്ളൂ. ആ നിമിഷം തന്നെ ഈ വ്രണങ്ങൾ ഇല്ലാതാവും. എങ്കിൽ എത്രയും പെട്ടെന്ന് ആ എണ്ണയൊന്ന് എടുത്തു തരൂ. ഒരു അവസാന പരീക്ഷണമായി അതുകൂടി ഒന്ന് നോക്കാമല്ലോ. ഔഷധമായി എണ്ണ മതി. പക്ഷേ അത് തിരുമേനി പുരട്ടിയിട്ടോ സ്വയം പുരട്ടിയിട്ടോ പ്രയോജനമില്ല. പിന്നെ പുരട്ടിത്തരേണ്ടത് സ്വന്തം മാതാവാണ്.